Kerala Pre-Primary Teachers and IAS Association 23rd Samsthana Sammelanam Munmandri S. Sharma Ulghadanam Chedu. Pre-Primary Adhyapakarudeyum IAMarudeyum Honorarium Ulpadeyulla Nilavile Sevana Vedana Vyavasthakal Parishkarichu Nadappilakkanamennu Kerala Pre-Primary Teachers and IAS Association 23rd Samsthana Sammelanam Prameyathilude Sarkarinodu Avashyappettu. Sarkar Uttaravillathe Shaniyazhcha Pravarthi Divasamakkiya Udyogasthatala Nadapadi Pinvalikkanamennum Sammelanam Avashyappettu. Paravoor PWD Rest House Hallil Munmandri S. Sharma Sammelanam Ulghadanam Chedu. Pre-Primary Vidyabhyasam Bhavile Uyarna Padanathinte Chavittupadiyanennu S. Sharma പറഞ്ഞു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും നിലവിലെ പരിമിതമായ വേതനം വർദ്ധിപ്പിച്ച് ലഭിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ശർമ്മ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയാവുന്ന വിധത്തിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ ടീച്ചർമാരായി പങ്കെടുക്കുന്നവരെയും ആയമാരായി പങ്കെടുക്കുന്നവരെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുബന്ധമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവിഭാജ്യ ഘടകമായി പങ്കുവഹിക്കുന്നവരാണ്. ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുക, അങ്ങനെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ വളരാൻ പടവുകളുള്ളത് വളക്കൂറുള്ളൊരു മണ്ണായി ഈ കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് അഭിമാനകരമായി പ്രൈമറി ടീച്ചർമാരും അവരുടെ അനുബന്ധ ജീവനക്കാരും ഈ കേരളത്തിൽ പങ്കുവഹിക്കുന്നു എന്ന കാര്യം നല്ലതുപോലെ ഗവൺമെൻറ്റും മനസ്സിലാക്കി നടപടി സ്വീകരിക്കും. വേതനത്തിൻ്റെ കാര്യത്തിലും മറ്റാനുകൂല്യങ്ങളുടെ കാര്യത്തിലും വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നുള്ളത് പരിഹരിച്ച് നൽകി നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സംസ്ഥാന ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ പുരണി ഗവൺമെൻറ് മുന്നോട്ട് വരണം. ന്യായമായ ആവശ്യം അംഗീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കേരള ഗവൺമെൻറിനോട് ഞാൻ ഈ അവസരത്തിൽ വിനയാന്വിതനായി അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് എം എ രശ്മി അധ്യക്ഷയായിരുന്നു. തുച്ഛമായ തുകയ്ക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരിൽ പലരും മറ്റ് പല ജോലിക്കും പാർട്ട് ടൈമായിട്ട് പോകുന്നവരുണ്ട്. ശനിയും ഞായറൊക്കെ വീട്ടുവേലയ്ക്ക് പോയി പോലും കുടുംബം കഴിയുന്നവരുണ്ട്, തയ്യൽ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കാണിച്ച് സർക്കാരിലേക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 36 ദിവസത്തെ സമരത്തിൻ്റെ ഫലമായി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവധി ദിവസങ്ങളിൽ, അതായത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ് വയ്ക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൊടുത്തു. അത് അനുഭാവപൂർവ്വം ഡി പി ഐയും മിനിസ്ട്രിയും പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ശർമ്മ സാഹബ് അടക്കം അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു സർക്കാർ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ശനിയാഴ്ച വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉള്ള എല്ലാ ഇതും ചെയ്യും. മുൻ എം എൽ എ പി രാജു മുഖ്യപ്രഭാഷണം നടത്തി. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജർ ഖാൻ വിഷയാവതരണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമല മനോഹർ, ട്രഷറർ ഷമ്മി സുരേഷ്, പി എസ് സിന്ധു എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി എം എ രശ്മി പ്രസിഡന്റ്, വിമല മനോഹർ ജനറൽ സെക്രട്ടറി, ഷമ്മി സുരേഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു.